ഉത്തർപ്രദേശ് പിടിക്കുമെന്ന് പറഞ്ഞ അഖിലേഷ് യാദവിന്റെ പാർട്ടിക്ക് വലുതായി നിന്നിടാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ജയിച്ച ചില സ്ഥാനാർത്ഥികളുടെ പ്രകടനമാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. അവിടെ ഈ ജയിച്ച ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ നഗർ ജില്ലയിലെ ദുമാരിയാഗഞ്ച് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച സമാജ്വാദി പാർട്ടിയുടെ വനിതാ സ്ഥാനാർത്ഥി വനിതാ എം എൽ എ ഉണ്ടായിരുന്നു. അവരുടെ പേര് സൈദ കാത്തൂൺ എന്നാണ്. സൈദ കാത്തൂണിന്റെ വിജയം ആഘോഷിച്ച പ്രവർത്തകർ അവിടെ മുഴക്കിയ മുദ്രാവാക്യം പാകിസ്ഥാൻ സിന്ദാബാദ് എന്നും ഇസ്ലാം സിന്ദാബാദ് എന്നുമായിരുന്നു. ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു അവിടെ ഈ വിജയം ആഘോഷിച്ചത്. ഇതുതന്നെയാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ഇത് കേരളമായി മാറണോ എന്ന് അദ്ദേഹം ചോദിച്ചതിനോടൊപ്പം തന്നെ പറഞ്ഞു യു പിയിലും ജിഹാദികൾ വലിയ രീതിയിൽ പിടിമുറുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷേ യോഗി ആദിത്യനാഥിനെ പോലുള്ളവരും ബി ജെ പിക്കുമൊക്കെ വലിയ വളക്കൂറ് നൽകുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ചില മുസ്ലിം പ്രീണന നയമാണെന്ന് പറയാതെ വയ്യ. ഏതായാലും പഴയതുപോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ. കാരണം യോഗി രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയതോടെ പോലീസിനെ കുറച്ചുകൂടെ ഉഷാറായിട്ടുണ്ട്. ഏതായാലും ഈ വിജയാഹ്ലാദം നടത്തിയവർ റോഡിൽ കുത്തിയിരുന്ന് വലിയ രീതിയിലുള്ള ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഇതിൽ നിന്ന് അവിടെ തോറ്റ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അമ്മയ്ക്ക് നേരെ അധിക്ഷേപകരമായ മുദ്രാവാക്യവും വിളിയും ഉയർന്നു. ഇതോടെയാണ് ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ സംഘടിക്കുകയും അവർ ഈ ആഘോഷത്തിൻ്റെ ഇടയിലേക്ക് കയറുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് ചെറിയ രീതിയിൽ ലാത്തിചാർജ് ചെയ്യുകയും തുടർന്ന് ഈ സ്ഥാനാർത്ഥി ആയ സൈദ ഖാത്തൂൺ അടക്കമുള്ളവരെക്കെതിരെ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കാരണം പാകിസ്ഥാൻ സിന്ദാബാദ് ഇസ്ലാമാബാദ് സിന്ദാബാദ് വിളിക്കുന്നതിലൂടെ രാജ്യദ്രോഹപരമായ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി മുമ്പ് യോഗിയും ബി ജെ പിയും ഒക്കെ ഉത്തർപ്രദേശിൽ ഉടനീളം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഈ സമാജ്വാദി പാർട്ടി അടക്കമുള്ളവർ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നവരാണ്, കുടപിടിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് തോറ്റിട്ടും അവരുടെ വിജയാഹ്ലാദ പ്രകടനങ്ങൾക്കിടയിൽ പാകിസ്ഥാന് സിന്ദാബാദ് മുഴങ്ങുന്നത്. ഏതായാലും പോലീസ് പഴയ പോലീസ് അല്ല, യോഗി പഴയ യോഗിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.